ഹമാസ് തലവൻ യഹ്യ സിൻവർ കൊല്ലപ്പെട്ടതിനു ശേഷം ഗാസയിലെ ജനങ്ങൾക്ക് സുപ്രധാന മുന്നറിയിപ്പുമായി നെതന്യാഹു. ഹോളോകോസ്റ്റിനു ശേഷം ജൂതന്മാർ അനുഭവിച്ച ഏറ്റവും വലിയ രക്തച്ചൊരിച്ചിലായിരുന്നു ഒരു വർഷം മുമ്പ് ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ അരങ്ങേറിയത്. സിൻവറിന്റെ നേതൃത്വത്തിലുള്ള തീവ്രവാദികൾ ഇസ്രായേലിലെ 1200 പേരെ നിർദ്ദാക്ഷിണ്യം കൊന്നൊടുക്കി. ഹോളോകോസ്റ്റിനെ സർവൈവ് ചെയ്ത പ്രായമായവരെ തുടങ്ങി കുട്ടികളെ വരെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു. പുരുഷന്മാരുടെ കഴുത്തറുത്തു. ജീവനോടെ പിഞ്ചു കുഞ്ഞുങ്ങളെ കത്തിച്ചു. ഇത് ഗാസയിലെ യുദ്ധത്തിന്റെ അവസാനമല്ല, യുദ്ധം അവസാനിക്കാറായതിന്റെ തുടക്കമാണ്. എനിക്ക് സംസാരിക്കുവാനുള്ളത് ഗാസയിലെ ജനങ്ങളോടാണ്. ഈ യുദ്ധം നാളെ അവസാനിപ്പിക്കാം. ഹമാസ് കൈകൾ താഴ്ത്തി തിരികെ അവരുടെ ഇടങ്ങളിലേക്ക് തിരിച്ചുപോയാൽ ഹമാസ് കൈവശം വെച്ചിരിക്കുന്നവരിൽ 23 രാജ്യങ്ങളിൽ നിന്നുള്ള 101 സാധാരണ പൗരന്മാരുണ്ട്. അതിൽ ഇസ്രായേൽ പൗരന്മാർ മാത്രമല്ല ഉള്ളത്. ഇവരെ എല്ലാവരെയും സുരക്ഷിതമായി തിരികെ എത്തിച്ചാൽ ഞാൻ ഉറപ്പു തരുന്നു ഈ യുദ്ധം അവസാനിപ്പിക്കാം. അതല്ല, നിങ്ങൾ ബന്ദികളാക്കിയവരെ പീഡിപ്പിക്കുവാനാണ് ശ്രമമെങ്കിൽ എനിക്ക് നിങ്ങളോട് മറ്റൊരു സന്ദേശം പറയുവാനുണ്ട്. ഇസ്രായേൽ നിങ്ങളെ പിടികൂടി നീതിന്യായത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. ഇറാന്റെ അച്ചുതണ്ട് ശക്തികളെയെല്ലാം നിങ്ങളുടെ കൺമുമ്പിൽ വെച്ചു തന്നെ തകർക്കും. ഇറാന്റെ പരമോന്നത നേതൃത്വം പടച്ചുവിട്ട തീവ്രവാദികളായ നസ്രള്ള, ഹനിയ, സിൻവർ തുടങ്ങി എല്ലാവരും കൊല്ലപ്പെട്ടു. മിഡിൽ ഈസ്റ്റിലെ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ നമുക്ക് ഒന്നു ചേർന്ന് പ്രവർത്തിക്കാം. അന്ധകാരത്തിൽ നിന്ന് പ്രതീക്ഷയുടെ നാളെ വാർത്തെടുക്കാം.